ஸ்தோத்திரம் பாடுவா, நின் நாமம் உயர்த்துவா, நின் சேவை செய்யுவா, நின்னே புகழ்த்துவா, நின் ஸ்தோத்திரம் பாடுவா, நின் நாமம் உயர்த்துவா, நின் சேவை செய்யுவா, நின்னே தங்கள்
ജീവിതത്തിൽ
പരിശുദ്ധാത്മാവിന്റെ ആവശ്യകത എന്താണെന്നുള്ള ഒരു പ്രത്യേക ചിന്തയാണെന്ന് പറയുന്നത് നിങ്ങളുമായി ഞാൻ പങ്കിടുവാനായി ആഗ്രഹിക്കുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മെ തന്നെ നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയണം. പലപ്പോഴും ദൈവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മെ അനുവദിച്ചു കൊടുക്കാറുണ്ട്. അത് ജാതികൾ ചെയ്യുന്ന ഒരു രീതിയാണ്. അവിടെ ആരാധനാ കേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോൾ ഉന്മാദത്തിൽ അവർ നൃത്തം ചെയ്യുകയും ദൈവത്തെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഒരു വർഷിപ്പ് സെന്ററിൽ മാത്രം അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ആക്ടിവിറ്റിയാണ് ആ ആരാധനയും സ്തുതിയും സ്തോത്രവും അന്യഭാഷയും ഒക്കെ. എന്നാൽ ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ അങ്ങനെയല്ല. ഒരാരാധനയിൽ മാത്രം ഒതുക്കി നിർത്തുന്ന ഒന്നല്ല പരിശുദ്ധാത്മാവ് എന്നുള്ളത്. അവരുടെ ജീവിതത്തിന്റെ ഡേ ടു ഡേ ലൈഫിൽ ശക്തമായി ക്രിയ ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവിനെയാണ് ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും പ്രാപിച്ചിരിക്കുന്നത് എന്ന് മറന്നുപോയ ഒന്ന്. പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ പകർന്നിരിക്കുന്നത് ടു ബി ഓവർകം ദ സിൻ, പാപത്തെ എന്ത് ചെയ്യുന്നു അവൻ മറികടക്കുവാൻ, പാപത്തിന്റെ ജയം പ്രാപിക്കുവാനായിട്ട് ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ നൽകിയിരിക്കുന്നു. അതാണ് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് വായിക്കുവാൻ കഴിഞ്ഞ ഓവർകം ദ പാഷൻ ഓഫ് സിൻ, പാപത്തിന്റെ ആ വലിയ തീവ്രതയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് അവൻ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. പതിനാറ് ഒരു പ്രാവശ്യം കൂടെ വായിക്കാമോ? ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ആത്മാവിന്റെ ആത്മാവ് അനുസരിച്ച് നടപ്പി എന്നാൽ നിങ്ങൾ ചെയ്തില്ല. ജലത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ഒരു ഒരു കുറച്ചുകൂടെ വ്യത്യാസപ്പെടുത്തി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മ നിറവുള്ള ഒരു വ്യക്തിക്ക് അവൻ ജലത്തിന്റെ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ അവൻ ജയിക്കുകയില്ല. ജലത്തിന്റെ മോഹം നിങ്ങൾ നിവർത്തിക്കുകയില്ല. നിങ്ങളുടെ അകത്ത് എന്തുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ സ്വന്തം അന്യഭാഷയുടെ ഒരു കോണിൽ നിങ്ങൾ അതിനെ ഒതുക്കി നിർത്തുവാനുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആത്മ നിറവ് പ്രാപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചോ അവൻ ഒരിക്കലും ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ഞാൻ പറഞ്ഞുതരാം, ആത്മകാലത്തൊക്കെ വിശുദ്ധന്മാർ അവൻ കർത്താവിനെ അറിഞ്ഞു. അവൻ അവൻ എന്തുകൊണ്ടാ അവിടെ വേഷത്തിന് വ്യത്യാസം വരുത്തിയതെന്ന് അറിയാമോ? ആരും പറഞ്ഞതുകൊണ്ടല്ല, ഒരു സ്വന്തം പ്രസംഗിയും പറഞ്ഞില്ല സ്വന്തം നിങ്ങൾ സ്വന്തം ആഭരണം നീക്കണമെന്ന്. സ്വന്തം ഒരു സ്വന്തം ഒരു പ്രസംഗത്തിലും പറഞ്ഞില്ല നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കണമെന്ന്. ഒരു പ്രസംഗത്തിലും പറഞ്ഞില്ല മീശ മാറ്റണമെന്ന്. സ്വന്തം ഒരു പ്രസംഗത്തിലും പറഞ്ഞില്ല സ്വന്തം ലളിത ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണമെന്ന്. പക്ഷേ പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്നപ്പോൾ, പരിശുദ്ധാത്മാവ് അവളുടെ മേൽ നിഴലിട്ടപ്പോൾ സ്വന്തം ജഡത്തിന്റെ മോഹം അവർക്ക് നിവർത്തിക്കുവാൻ കഴിഞ്ഞില്ല. ഇത് പകരക്കാലം പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ഒരു കാര്യം മറന്നുപോയി നാം അറിയാതെ ജഡത്തിന്റെ മോഹം നമ്മെ ജയിക്കുവാൻ നാം അനുവദിക്കാതെ നമ്മെ വിശുദ്ധിയിൽ സൂക്ഷിക്കും. ഇത് പറയുമ്പോൾ നമുക്ക് അത്ര സന്തോഷമുള്ള കാര്യമല്ല. അവിടെ ഞാൻ പ്രാപിച്ചേക്കുന്ന എന്തോ ഇത് പകരക്കാലം അത് സ്വന്തം നാം തന്നെ ശോധന ചെയ്ത് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവ് എന്റെ അകത്ത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജഡത്തിന്റെ താല്പര്യങ്ങളാണ്, ജഡത്തിന്റെ മോഹമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടകരമെന്ന് എനിക്ക് തോന്നുന്നുവെങ്കില് സ്വന്തം ഒരു കുഴപ്പം നമുക്ക് പറ്റിയിട്ടുണ്ട്. ഇതുവരെ നമുക്ക് ആത്മനിറവുള്ളവരായി തീരുവാൻ കഴിഞ്ഞിട്ടില്ല. ആത്മനിറവുള്ള ഒരു വ്യക്തിക്കും ജഡത്തിന്റെ മോഹം നിവർത്തിക്കുവാൻ കഴിയുകയില്ല. സ്വന്തം വെളിപ്പാട് അവസരത്തില് നമുക്ക് ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ അതോട് അനുബന്ധിച്ച് കാണുവാനായി കഴിയുന്നുണ്ട്. സ്വന്തം റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സ് 7 11 and 17 7 11 17 ആണെങ്കിലും സ്വന്തം ഈ മൂന്ന് വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? നോക്കുക, ഇവിടെ പറയുന്നത് പാപത്തോട് ജയിക്കുന്നവന്, പാപത്തോട് ജയിക്കുന്നവന് ദൈവം കൊടുക്കുന്ന റിവാർഡ് എന്താണെന്ന് അറിയാമോ? ജീവ വൃക്ഷത്തിന്റെ ഫലം. സ്വന്തം അടുത്ത വാക്യം 11 ആത്മാവ് സഭയോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് അവൻ ബന്ധം ചേരുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, സ്നാനപ്പെടുന്നതിനെ കുറിച്ചല്ല പറയുന്നത്,
കഴിഞ്ഞില്ല. അവൻ ആർക്കാവുന്നാകാത്തത്? അവൻ പാപത്തെ ജയിക്കുന്നവനാണ് എന്ന് പറയുന്ന കാരണം പാപത്തിന്റെ തീവ്രതയെ ജയിക്കുന്ന, പാപത്തിന്റെ ഇച്ഛയെ ജയിക്കുന്ന, ജനത്തിന്റെ മോഹങ്ങളെ ജയിക്കുന്നവന് രണ്ടാം മരണം ഉണ്ടാകുകയില്ല. സ്വന്തം മൂന്ന് പതിനേഴാമത്തെ വാക്യം നോക്കുക. പാപത്തോട് ജയിക്കുന്നവന് ഞാൻ എന്താ കൊടുക്കുന്നു അറിയാമോ? മറഞ്ഞിരിക്കുന്ന പാപത്തോട് ജയിക്കുന്നവനാ ദൈവം തന്റെ വിശുദ്ധ വചനം നൽകുന്നത്. പാപത്തോട് ജയിക്കുന്നവനാ ദൈവം ആത്മീയ രണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ നമുക്ക് എന്തിനു വേണ്ടി നമ്മുടെ മേൽ അവൻ പകർന്നിരിക്കുന്നത്. രണ്ട് ടു ലീവ് എ സക്സസ്ഫുൾ ഫാമിലി ലൈഫ്. അവൻ സ്വതമല്ലേലൂയ്യ ഒരു ശ്രേഷ്ഠകരമായ ജയകരമായ ഒരു കുടുംബ ജീവിതത്തിന് വേണ്ടിയാ ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് പറഞ്ഞിരിക്കുന്നു. അവന് കുടുംബ ജീവിതത്തിൽ താളം തെറ്റുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ക്രിയയ്ക്ക് വേണ്ടി നമുക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. എഫ് എസ് ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു വേദഭാഗമുണ്ട്, അതിവിടെ സ്വന്തം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തമല്ലേലൂയ്യ. അത് ഇങ്ങനെയാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. ആത്മാവിൽ നിറയുവിൻ, എഫ് എസ് ചാപ്റ്റർ 5:18. ആത്മാവിൽ നിറയുവിൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിൽ നിറയുവിൻ എന്നിട്ട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാ സ്വന്തം ഫോളോയിങ് സം എക്സ്പ്ലനേഷൻ ഫോർ ഹാസ് ഗിവൻ. അവിടെ പൗലോസ് ചില സ്വന്തം നിർദ്ദേശങ്ങൾ, ചില പ്രബോധനങ്ങൾ, ചില ഇൻസ്ട്രക്ഷൻസ് അവിടെ നൽകുന്നുണ്ട്. അവൻ ആർക്ക് വേണ്ടിയാ? ഭാര്യമാർക്ക് വേണ്ടി, ആർക്ക് വേണ്ടിയാ? ഭർത്താക്കന്മാർക്ക് വേണ്ടി, ആർക്ക് വേണ്ടിയാ? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ആർക്ക് വേണ്ടിയാ? മാതാപിതാക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ആത്മാവിൽ നിറയുവിൻ. നിറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നമ്മുടെ കുടുംബ ജീവിതത്തിന് ഒരു വലിയ വ്യത്യാസമുണ്ടാകും. ആത്മാവിൽ സ്വന്തം നിറഞ്ഞ ഒരു സഹോദരി ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കും. ദൈവത്തിന്റെ മഹത്വം, ആത്മ നിറവുള്ള ഒരു സഹോദരി ഒരിക്കലും സ്വന്തം അല്ലേലൂയ്യ. ദൈവ സഭയുടെ പല ക്രിസ്തുവെങ്കിൽ, ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന ഒരു പുരുഷനെങ്കിൽ, ആ കുടുംബത്തിന്റെ പല പുരുഷനെങ്കിൽ, ആ പുരുഷന് സ്വന്തം ആത്മ നിറവുള്ള എല്ലാ സഹോദരിമാരും കീഴടങ്ങിയിരിക്കും. ആമേൻ. അതുകൊണ്ടാണ് പറയുന്നത് കുടുംബങ്ങളെ, സഹോദരിമാരെ നിങ്ങൾ ആത്മാവിൽ നിറയണം. ആമേൻ. പല സഹോദരിമാരിക്കുള്ളവരല്ല ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ചാന്റെ കാര്യം പോകാം. അച്ചാൻ ഒരു വാക്ക് പറയാൻ പോലും പിന്നെ പറഞ്ഞില്ല. നിങ്ങളുടെ രണ്ട് സാധാരണ ഭൂതമാ എന്ന് പറഞ്ഞ അച്ചാനെ കൊണ്ട് അവൻ ഒരു വാക്കും പറയിപ്പിക്കരുത്. നിങ്ങൾ പറയുന്ന കാരണം ആത്മനിറവ് നീ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ആത്മശക്തി നീ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ആത്മാവിന്റെ കൃപ നീ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പറയുന്ന കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു നീ നിന്റെ ഭർത്താവിനെ കീഴടങ്ങി. എത്ര സഹോദരിമാർക്ക് സ്തോത്രം പറയാൻ കഴിയും? നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനം പറയുന്നുവെങ്കിൽ നാം സ്തോത്രം പറയേ മതിയാകുള്ളൂ. സഹോദരന്മാര് സ്വർണം കൂടുതൽ പറയാൻ സാധ്യതയുണ്ട്. അവരെക്കാൾ കൂടുതൽ സ്വർണം പറയേണ്ടത് നമ്മുടെ സഹോദരിമാരായിരിക്കും. നിങ്ങൾ ആ നിങ്ങളെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നവരാ. ആ വിശ്വഭല്ലേലൂയ്യ. വർഷങ്ങൾക്ക് മുൻപ് ഒരു കുടുംബത്തോട് സുവിശേഷം അറിയിച്ചു. അവർ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. ആ സ്വർണം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ഭാര്യയെ കൊണ്ട് ആ ഭർത്താവ് വല്ലാതെ പൊതുമുട്ടിയിരിക്കുകയായിരുന്നു. സ്വർണം തന്നെ ഇടം വലം ഇടുവാൻ സ്വർണം ഈ സഹോദരി അനുവദിക്കുകയില്ലായിരുന്നു. സംശയ ലോകം അവൻ കഠിനമായ സഹോദരിയെ ബാധിച്ചിരുന്നു. ആ സഹോദരൻ പുറത്തിറങ്ങിയ നോക്കുന്നത് കുറ്റം, അവൻ സംസാരിക്കുന്നത് കുറ്റം, അവൻ വാങ്ങുന്നത് കുറ്റം, അല്പം താമസിച്ചു പോയാൽ ആ നിങ്ങൾ അവിടെയായിരുന്നല്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഇങ്ങനെയൊക്കെ പരിശീലനായ ഈ സഹോദരൻ, ഈ സഹോദരി രക്ഷയുടെ വചനം ഓതിക്കൊടുത്തു. അവൻ രക്ഷിക്കപ്പെട്ടു. ഈ സഹോദരി ആത്മാവൻ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ വ്യത്യാസം തുടങ്ങി, വ്യത്യാസം തുടങ്ങി. തന്റെ ഭർത്താവ് സമർപ്പിക്കുവാൻ തുടങ്ങി, തന്റെ ഭർത്താവ് വിശ്വാസം അർപ്പിക്കുവാൻ തുടങ്ങി, തന്റെ ഭർത്താവ് സേവിക്കുവാൻ തുടങ്ങി. സകല ജാല ശങ്കകളും പല സംശയങ്ങളും ഈ ഭാര്യയിൽ നിന്ന് നീങ്ങിപ്പോയി. കൗൺസിലിംഗ് ഒന്നും കൊടുത്തില്ല. പരിശുദ്ധാത്മാവ് നാം നിറയപ്പെടുമോ? നമ്മുടെ ചിന്തകൾക്ക് വ്യത്യാസം വരും, നമ്മുടെ രീതികൾക്ക് വ്യത്യാസം വരും, നമ്മുടെ ഭവനത്തിലെ ഇടപാടുകൾക്ക് വ്യത്യാസം വരും. ആമേൻ. പരിശുദ്ധാത്മാവസ്ഥയില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോ അവൻ ഭർത്താവിനോട് പറയണ്ട, ഭാര്യയെ സ്നേഹിക്കാൻ. അവൻ ഗഹസേന്ന് പറയുന്നുണ്ട്, അവൻ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യയെ ഹേ എതിയാണോ ഏ കഥാപിതാവണം
സ്നേഹിക്കണം. ആമേൻ. ആത്മാവ് നിറഞ്ഞ സഹോദരന്മാരെ സംബന്ധിച്ച് ഭാര്യയുടെ നേരെ കൈ ഓങ്ങിക്കൊണ്ട് വരത്തില്ല. അന്ന് കഴിഞ്ഞ ദിവസം അന്ന് ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ ആ ഭവനത്തിന്റെ അച്ഛനോടില്ല. അദ്ദേഹം സ്വന്തം അല്പം ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, സ്വന്തം അദ്ദേഹത്തിന്റെ പോക്കറ്റില് 16,000 ഉണ്ടായിരുന്നു. 16,000 ഉണ്ടായിരുന്നു. ഒരു ക്രെഡിറ്റ് കാർഡൊക്കെ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു. അവന്റെ അമ്മ അമ്മയെ അത് അറിയണമെന്ന് ഇത് കഴുകി സ്വന്തം തിരക്കുകാരന്റെ അടുക്കൽ കൊണ്ട് അച്ഛൻ കൊടുക്കുകയിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായിരുന്നാലും 6,000 റിയാലും ഒരു കാർഡ് ഉണ്ടെന്ന് അറിഞ്ഞോ. അവൻ സ്വന്തം അച്ഛന അല്പം പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് മേടിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഞാനും എന്റെ ഭാര്യയും കൂടെ അങ്ങോട്ട് കയറി ചെയ്തു. രംഗം ഭയങ്കര ചൂടായിരിക്കുന്ന ഒരു സമയം നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ചിന്തിച്ച് കർത്താവിൽ ഇറങ്ങി ഓടിയാൽ രംഗം പറയും. പ്രാർത്ഥിച്ച പെട്ടെന്ന് രംഗം വിടാമെന്ന് ഞാൻ ആഗ്രഹിച്ചു, എങ്കിലും പ്രാർത്ഥിച്ചു. സ്വന്തം അപ്പോൾ അമ്മാമ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വന്തം എന്നോടല്ല എന്റെ ഭാര്യയോടാ പറഞ്ഞത്. സ്വന്തം അച്ഛൻ എനിക്കിടും തന്നാ പോയത്, നിങ്ങൾ വന്നത് നന്നായി തിരിച്ചു വരുമ്പോ അടുത്ത തിരിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായോ, കാര്യം മനസ്സിലായോ? ആരംഭങ്ങളിലെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സ്വർഗ്ഗത്തിലൊരു ആത്മനിറമുള്ള ഒരു പുരുഷനും തന്റെ ഭാര്യ തന്നെ കൈകൊണ്ടില്ല. സ്വർഗ്ഗത്തിലേറിയ അവളെ വേദനിപ്പിക്കത്തില്ല. സ്വന്തം അവളെ സഹായിക്കത്തില്ല. സ്വന്തം സ്നേഹിക്കുമെന്നുള്ള നിന്റെ രാഗത്തൊരു ആത്മാവ് ഉണ്ടെങ്കിൽ, നിന്റെ രാഗത്തൊരു സ്വർഗ്ഗത്തിലേറെ ദൈവം കൃപ പകർന്നിട്ടുണ്ടെങ്കിൽ, നീ നിശ്ചയമായും നിന്റെ ഭാര്യയെ സ്നേഹിച്ചിരിക്കും. ൊന്നും വീട്ടിൽ വിളിച്ചു പറയത്തില്ല. ആത്മനിറമുള്ള സഹോദരന്മാർ, അതാ പറയും. സ്വന്തം പല കൈകളിൽ നിന്ന് സ്വന്തം പോക്കറ്റിൽ ഇടുന്നുണ്ടെന്ന് എനിക്കറിയാം. പല കാലങ്ങളിൽ ഉണ്ട് നിറയണം. അതിനുവേണ്ടി കുറ്റബോധമുണ്ടായി ക്ഷമിച്ചാൽ പിന്നെയും നിന്റെ കൈകാര്യം. ഈ ആത്മനിറവിനു പ്രാർത്ഥിച്ചാൽ, നിന്റെ പുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, നിന്റെ വായെ നിയന്ത്രിക്കുവാൻ, നിന്റെ കൈയെ നിയന്ത്രിക്കുവാൻ, നിന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ പരിശുദ്ധാത്മാവ് നിനക്ക് ദൈവത്തിന്റെ മഹത്വം സ്നേഹിക്കും. മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത് ആ വിശ്വാസം പിള്ളേരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ ആത്മനിറമുള്ള പിള്ളേര് മാതാപിതാക്കളെ എഴുതി അനുസരിക്കുവാണ്. പല പിള്ളേരും ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ടേ പോകത്തുള്ളൂ. സ്വന്തം മരത്തെ കയറാൻ പറഞ്ഞാൽ സ്വന്തം അവൻ ആ മരത്തിൽ നിറഞ്ഞു. മരത്തിൽ ഇറങ്ങാൻ പറഞ്ഞ മരത്തിൽ പേരും അനുസരണമില്ല. അനുസരണം അവൻ കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിന്ന് ഒത്തിരി അകന്നു പോയിരിക്കുകയാണ്. സ്വന്തം കുഞ്ഞുങ്ങൾ ആത്മനിറവ് പ്രാപിക്കുമ്പോൾ എന്ത് അടയാളമായി ഉണ്ടാകുന്നതോ അവരുടെ കുടുംബത്തിൽ സ്വന്തം പേരൻസിനെ അവർ അനുസരിക്കുമെന്നുള്ളതാണ് ആത്മനിറവിന്റെ വ്യക്തമായ ഒരടയാളം. അല്ലാതെ സ്വന്തം അല്ലേലൂയ ദൈവസഭയിൽ വന്നിട്ട് എന്തെങ്കിലും കടവുണ്ണാൻ പറഞ്ഞിട്ട് പോവുകയല്ല. സ്വന്തം നിന്റെ മാതാവിനെയും നിന്റെ പിതാവിനെയും അവന് കീഴടങ്ങി അനുസരിച്ചിരിപ്പാൽ സ്വർഗത്തിലെ ദൈവം കുഞ്ഞുങ്ങൾക്ക് കൃപ നൽകും. അതുകൊണ്ട് അനുസരണം കണ്ട പിതാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, ഇവനെ ആത്മാവിനാലും നിറച്ചാൽ ഇവന്റെ രീതിക്ക് വ്യത്യാസമുണ്ടാകും, ഇവന്റെ ഭാവത്തിന് വ്യത്യാസമുണ്ടാകും. ഇവൻ മാതാപിതാക്കളെ അനുസരിക്കുവാൻ തുടങ്ങും. ഞാൻ ദീർഘ വർഷങ്ങൾക്ക് മുൻപ് റാഞ്ചി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കഥാപിത വേലയ്ക്ക് വേണ്ടി പോയ സമയത്ത് ഒരു നേഴ്സായ ഒരു മലയാള സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഈ എന്റെ മകൻ വല്ലാതെ അനുസരണം കെട്ടവനാണ്, അവൻ മോഷണം പതിവാക്കിയിരിക്കുക. വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും ഞങ്ങൾ അറിയാതെ പണം മോഷ്ടിച്ചു കൊണ്ടുപോകും, വലിയ തുകകൾ കൊണ്ടുപോകും. ആ സമയത്ത് അവന് 8 വയസ്സ് മാത്രമാണ് പ്രായം, ചെറിയ ഒരു കുട്ടിയാണ്. അത് മാത്രമല്ല, വീട്ടിൽ സ്വന്തം വെച്ചിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങളൊക്കെ അവൻ ദേഷ്യം വന്നാൽ വലിച്ച് ഉടച്ച കടയിൽ സ്വന്തം ഐസ്ക്രീം വാങ്ങിക്കുവാൻ പോയാൽ ഐസ് പെട്ടിക്കകത്ത് അവൻ സ്വന്തം ഐസ് കാരണം അറിയാതെ മണ്ണു വാരിയിട്ട് അത് മുഴുവൻ അഴുക്കാക്കും. അങ്ങനെ അനുസരണം കേട്ട ഗുരുതരം കേട്ട ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കാനായി വന്നു. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്നു മുതൽ നമുക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്തിനു വേണ്ടിയാ? എന്റെ മകൻ ആത്മാവ് നിറയപ്പെടണം, എന്റെ മകൻ പരിശുദ്ധാത്മാവിനാണ് നിറയപ്പെടണം. അമ്മാവിനെ കണ്ണുനീരോടെ ദൈവസഭയോട് ചേർന്ന് ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ ദൈവത്തിന്റെ മഹത്വം 12-ാമത്തെ പ്രാർത്ഥനയുടെ ദിവസം അവൻ ഈ മകനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു. അവൻ ആത്മാവിൽ നിറയുവാൻ തുടങ്ങി. അവൻ എന്തു വേണ്ട അസ്വസ്ഥ പറയട്ടെ, അവന്റെ ജീവിതത്തിൽ സമൂലമായ വ്യത്യാസം ഉണ്ടായി. അവൻ അനുസരണമുള്ള ഒരു കുഞ്ഞായി മാറി, അവൻ സ്വന്തം മാതാപിതാക്കൾ കീഴടങ്ങിയിരിക്കുന്ന ഒരു കുട്ടിയായി മാറി. എന്റെ പ്രിയരെ, ആത്മാവിന്റെ നിറയപ്പെടുമ്പോൾ നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാകും. അനുസരണമുള്ള കുഞ്ഞായി, അവൻ അനുസരണമുള്ള കുട്ടികളായി മാറുവാൻ സ്വന്തത്തിന് ദൈവം കൃപ നൽകും.
ദൈവത്തിനും മഹത്വം. അങ്ങനെ ആത്മനില വരുമ്പോൾ നാം മറ്റുള്ളവരെ എന്ത് ചെയ്യും? ബഹുമാനിക്കും. അതവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ആദരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നത്, ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ വരുന്ന ഒരുവനുണ്ട്. ആത്മശക്തി അവന്റെ മേൽ വരുമ്പോൾ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും എന്തെയും നിരപ്പിക്കുമെന്ന വിശുദ്ധ തിരുവചനത്തിൽ വായിക്കുന്നത്. ആത്മാവ് വരുമ്പോൾ മക്കളെ അനുസരണമുള്ളവരാക്കി തീർക്കും. ആത്മാവ് വരുമ്പോൾ മക്കളെ സ്നേഹിക്കുവാൻ പിതാക്കന്മാരെ ദൈവകൃപകളാക്കും. അതാ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. സക്രിയാവിനെയും എലിസബത്തിനെയും കുറിച്ച് നമുക്കറിയാം, ഒരാത്മാ ചുറ്റും നോക്കിയല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ്. നാം മുകളിലൊക്കെ നോക്കത്തുടങ്ങി. സ്വർണ്ണാമിൽ കാര്യം പറഞ്ഞ് മനസ്സിലായോ? നമ്മുടെ വർക്ക് പ്ലേസിൽ നമ്മൾ എക്സലന്റ് ആയിരിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ആത്മ നിറവ് നമുക്ക് പ്രാപിക്കുവാൻ കഴിയണം. ഈ ദാനിയേലിനെ കുറിച്ച് ഒരു ചിന്ത ഞാൻ പറഞ്ഞ ശേഷം അബസ്സലയിലേക്ക് പ്രവേശിക്കുവാനായി ആഗ്രഹിക്കുന്നു. ദാനിയേൽ ചാപ്റ്റർ 5 വേഴ്സ് 11. ദാനിയേൽ അഞ്ചാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. അവൻ രാജാവിനെ കുറിച്ച് ബേർസസ് രാജാവിന്റെ ഭാര്യ രാജ്ഞി പറയുന്ന ഒരു കമന്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വായിക്കാമോ? നോക്കുക, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരു മനുഷ്യൻ എവിടെ ഉണ്ട്? നമ്മുടെ രാജ്യത്തൊന്നും ആത്മനിറവുള്ള ഒരു പയ്യൻ നമ്മുടെ രാജ്യത്തൊന്നും ആത്മാവ് പ്രാപിച്ച ഒരു പുരുഷൻ നമ്മുടെ രാജ്യത്തുണ്ടെന്ന്. അവൻ എങ്ങനെ രാജ്ഞി അറിഞ്ഞത്? ഇന്ന് പകൽക്കാലം ആത്മനിറവുള്ളവനെ ലോകം തിരിച്ചറിയും. അവൻ ഇന്ന് പകൽക്കാലം ആത്മനിറവുള്ളവനെ ലോകം തിരിച്ചറിയും. ഇന്ന് പകൽക്കാലം ദൈവം പ്രാപിച്ച ഒരുവനെ അവൻ ആർക്കും മൂടി വെക്കുവാൻ കഴിയത്തില്ല. അവൻ ഒരു സഭയ്ക്കും അവനെ ഒതുക്കുവാൻ കഴിയത്തില്ല. അവൻ ഒരു രാജ്യത്തിനും അവനെ ഒതുക്കുവാൻ കഴിയത്തില്ല. ഒരു ഭരണത്തിനും അവനെ ഒതുക്കി ഒരു മൂലക്കാക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ആത്മനിറവുള്ളവനെ ദൈവം ഉയർത്തുമെന്നുള്ളത് ദൈവത്തിന്റെ മഹത്വം. ഈ ലോകത്തിന്റെ ശക്തിക്കൊന്നും ആത്മനിറവുള്ളവനെ അവൻ സ്വതം ഒതുക്കി വെക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയാണ് അവൻ വായിക്കുന്നത്. അവൻ രാജ്യത്തിലെ രാജാവിനെ ഭയപ്പെട്ടില്ല. അവൻ കാട്ടിലെ രാജാവിനെയും ഭയപ്പെട്ടില്ല. ദൈവത്തിന്റെ മഹത്വം. ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ പറയുകയാണ്, ആത്മനിറവ് പ്രാപിച്ചത് കൊണ്ട് അവൻ രാജ്യത്തിലെ രാജാവിനെ ഭയപ്പെട്ടില്ല. അപ്പോൾ തന്നെ കാട്ടിലെ രാജാവിനെയും അവൻ ഭയപ്പെട്ടില്ല. സിംഹ കൂട്ടിനകത്തും അവൻ സുഖമായി കിടന്നുറങ്ങി. രാജാവിന്റെ കൽപ്പന ഉള്ളപ്പോഴും യെരൂശലേമിന് നേരെയുള്ള വാതിൽ തുറന്നു വെച്ചു അവൻ ദൈവ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ആത്മനിറവുണ്ടെങ്കിൽ നിന്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നീ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടും. അവൻ ദാനിയൽ ഭയപ്പെട്ടില്ല. ആ വിശ്വാസമല്ലേലൂയ. ഇതുവരെ കാലം അവൻ രാജ്യത്തിലെ രാജാവിന്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ വിശുദ്ധനായി വിളങ്ങിയതുപോലെ ഈ രാജ്യത്തും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. മൂന്നാമതായി സ്വർഗം ബസലേലിനെ കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നത് പുസ്തകം 31-ാമത്തെ രണ്ടു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. അതിങ്ങനെയാണ്, ബസലേലിനെ ദിവ്യാത്മാവിനാൽ അഭിഷേകം ചെയ്തെന്നാണ് പറയുന്നത്. അവൻ ദിവ്യാത്മാവിനാൽ അഭിഷേകം ചെയ്തപ്പോ എന്താ ഉണ്ടായത്? ഹി ബിക്കം ദ എക്സലന്റ് ക്രാഫ്റ്റ്മാൻ ഇൻ ഗോൾഡ് സിൽവർ വുഡ് എന്ന വായിക്കുന്നത്. അവൻ സ്വർണം വെള്ളി താമ്രം മരം ഇങ്ങനെയുള്ള അവൻ കല ചെയ്യുന്ന ക്രാഫ്റ്റ് ചെയ്യുന്ന എല്ലാ ലോഹങ്ങളിലും മികച്ച ക്രാഫ്റ്റ്മാനായിട്ട് അവൻ എന്ത് ചെയ്തു? രൂപാന്തരപ്പെട്ടു. എന്തുകൊണ്ടാ? പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ. സ്വന്തം മനസ്സിലായോ? അവന് പരിശുദ്ധാത്മാവ് വരുമ്പോ നമുക്ക് ഒരുപാട് വ്യതിയാനങ്ങൾ ഉണ്ടാകും. സ്വന്തം അല്ലേലൂയ. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ എനിക്ക് തോന്നുന്നു അതിനകത്ത് അത് കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവൻ എ സ്പിരിറ്റ് ഫിൽഡ് ഡോക്ടർ വിൽ ട്രീറ്റ് എ പേഷ്യന്റ് ബെറ്റർ. അവൻ ഒരു ആത്മനിറവുള്ള ഡോക്ടർ ഉണ്ടല്ലോ, അവൻ അവരുടെ അവൻ രോഗികളെ ഏറ്റവും നന്നായി ശുശ്രൂഷിക്കും. ദൈവത്തിന്റെ മഹത്വം. എനിക്കറിയാം നമ്മുടെ ആത്മനിറവുള്ള സഹോദരിമാരൊക്കെ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അറിയത്തില്ല.
മോശമല്ല. രണ്ടു ദിവസം എന്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, പുഷ്പ സിസ്റ്റർ ബ്ലഡ് എടുത്ത് അറിഞ്ഞില്ലേ, ഒരു വേദന ഇല്ല. ഞാൻ പറഞ്ഞോളൂ, ഇതാണ് ആത്മനിറവുള്ള സഹോദരിമാര് സൂചിയും കൊണ്ടുവന്ന് അങ്ങനെ സഹോദരിമാരെ നിങ്ങൾ സൂചി വെക്കുമ്പോ ആരെങ്കിലും നിലവിളിക്കുന്നുണ്ടെങ്കിൽ പോയി പ്രാർത്ഥിക്കണം. ആത്മനിറവുള്ള ഒരു സഹോദരി സൂചി വെച്ചാൽ സ്വന്തമാണ് അറിയത്തിന് ഉറുപ്പ് വലിക്കുന്നത് പോലെ ഒന്നും അറിയാനേ പോകുന്നില്ല. അവിടെ പ്രവർത്തനങ്ങൾ എഫിഷ്യന്റ് ആവും. സ്വന്തം വെറുതെ തന്നെ പറയുന്നു, അവൻ പ്രസവം ദൈവം ആത്മാവിനാൽ നിറച്ചപ്പോൾ അവൻ അവന്റെ പ്രവർത്തനത്തിൽ ഏറ്റവും എക്സലന്റ് ആണെന്ന് വായിക്കുന്നത്. നാം സ്വന്തം ജോലി മാറി മാറി നോക്കുന്നത്, നാം ജോലി മടുക്കുന്നത്, നമ്മുടെ ജോലി നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയാത്തതിന്റെ കാര്യം എന്താണെന്നറിയാമോ? അവൻ സഹോദരന്മാരെ സഹോദരിമാരെ നമുക്ക് ആത്മാ നിറവ് പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അവൻ ആത്മനിറവുള്ള ഒരു അധ്യാപകൻ, ഏറ്റവും മികച്ച അധ്യാപനം നിവർത്തിക്കും. ആത്മനിറവുള്ള സ്വന്തം ഒരു കലാകാരൻ ഏറ്റവും മനോഹരമായി അവന്റെ പെയിന്റ് വർക്കുകൾ ചെയ്യും. കുഞ്ഞുങ്ങളെ, താഴത്തെ വാക്യം താഴെ നോക്കണം. അപ്പൊ എന്താണെന്നറിയാമോ? സ്റ്റഡി ആത്മനിറവുള്ള കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ഏറ്റവും ബെറ്ററായി സന്ദേശം വരാതെ പ്രാർത്ഥനയ്ക്ക് നല്ല പഠിക്കാനായി ട്യൂഷന് വിട്ടു കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് കിട്ടില്ല. ദൈവത്തിന്റെ മഹത്വം ആരാധന മടക്കി ഇഷ്ടപ്പെടാം. ആരാധന ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്ത് ട്യൂഷന് പോകുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. എനിക്കൊന്നും പറയാനില്ല അതിനെ കുറിച്ച്. സ്വപ്നം ദൈവത്തിന്റെ മഹത്വം. പണ്ടൊക്കെ എനിക്കറിയാം, എന്റെ ജ്യേഷ്ഠന് ഒരു ഒരു ഗവൺമെന്റ് സർവീസ് ഒരു പരീക്ഷ ഉണ്ടാവും. ഞായറാഴ്ചയാണ് എന്റെ മൂത്ത സഹോദരൻ എന്റെ ഫാദറിന്റെ കാല് വീണ്. ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. നിലവിളിച്ചു, അല്ല എന്റെ ഭാവി അപ്പച്ചൻ തകർക്കരുത്. ഞാൻ ആ ടെസ്റ്റ് എഴുതി എനിക്കെത്തി പി എസ് സി സർവീസിൽ ആ ടെസ്റ്റ് എഴുതി എനിക്ക് ഗവൺമെന്റിന് ജോലി കിട്ടും. തകർക്കരുത്, ഈ ഡിഗ്രി ഒക്കെ എന്തിനാ വെച്ചിരിക്കുന്നത്? മോനെ പിടിച്ചിട്ട് എന്റെ പിതാവ് പറഞ്ഞു, ആരാധന മുടക്കിപ്പോയി, നീ ഏത് ഇന്റർവ്യൂ കൊടുത്ത് സ്വന്തം ജോലി കിട്ടിയാലും സുഖം അത് നിനക്ക് സ്വന്തം ശുഭമായി തിരികില്ല. അതുകൊണ്ട് പോകണ്ട. എന്റെ ദേശം സ്വന്തം ഇന്ന് ഏറ്റവും മത്തരമായ സ്വന്തം ഒരു ഗ്യാസ് സർവീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ജോലികൾ ചെയ്യുന്ന ആളാണ്. സ്വന്തം ഒരു കാര്യവും മറന്നു പോകുന്ന എമറേറ്റ്സ് പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർ കമ്പനിയിൽ വലിയ ജോലിയിൽ എന്റെ ജ്യേഷ്ഠൻ ഏർപ്പെട്ടിരിക്കുക. ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, സ്വർണ്ണത്തിന്റെ ഈ ട്യൂഷന് വേണ്ടി നിന്റെ കുഞ്ഞുങ്ങളെ ആരാധന കട്ട് ചെയ്ത് പോകണം. മാത്സിൽ സ്വർണ്ണത്തിന്റെ കുറവുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പെട്ടോ. ആത്മനിറവുണ്ടെങ്കിൽ സ്വർണ്ണത്തിൽ ആത്മനിറവുണ്ടെങ്കിൽ പെരുക്കവും പിരിക്കലും ഒക്കെ ഏറ്റവും നന്നായിട്ടാണ്. പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും. അതിനുവേണ്ടി വലിയ പ്രയാസമൊന്നും വേണ്ട. എനിക്കറിയാം എന്റെ സഹോദരിയുടെ പുത്രിയെ ഒരുപക്ഷെ നിങ്ങളുടെ സീരിയ സാമുവലിന്റെ മകൾ സ്വതന്ത്രമില്ല ജെംസിൻ ആനസ് സാമുവൽ അവളുടെ സ്വന്തം നിന്ന് അമേരിക്കയിലെ സ്വന്തം അവളുടെ എം എസ് ഏകദേശം ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. സ്വന്തം സാധാരണ ഒരു ഉപദേശത്തിന്റെ വീട്ടിൽ മലയാളം മീഡിയത്തിലും പഠിച്ചു വളർന്ന ഒരു കുട്ടിയെ അസ്വന്തം അല്ലെങ്കിൽ ഈ അസ്വന്തം എന്നാൽ സ്വന്തം ഏറ്റവും ഉന്നതമായ നിലയിൽ റാങ്കിൽ അവളുടെ പേര് വന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ അവളുടെ സ്വന്തം പഠനമൊക്കെ അവൾ പൂർത്തിയാക്കി. സ്വന്തം ഒരൊറ്റ സഹായമൊന്നും നടത്തിയിട്ടില്ല, ഒരു കൂട്ടായി മുടക്കിയിട്ടില്ല. സ്വന്തം പ്രാർത്ഥനാക്കി കൊണ്ട് ഒരു കുറവും വരുത്തിയിട്ടില്ല. ആത്മനിറവുണ്ട്. അവളെപ്പോൾ പറയാറുണ്ട്, അക്കളെ സ്വന്തം പരിശീലിച്ചപ്പോൾ ഒരുപാട് ടെൻഷനുമായിട്ടാണ് അവളെ അന്യഭാഷയിൽ സംസാരിച്ച് അവന്റെ ചോദ്യത്തിന് ഉത്തരങ്ങൾ എഴുതുന്ന സ്വന്തം ദൈവം എനിക്ക് ഏറ്റവും മികവുള്ള റിസൾട്ട് നൽകിയിട്ടുണ്ട്. ഇത് പോലെ ഒരു കാര്യം മറന്നു പോകരുത്. ആത്മനിറവെന്ന് പ്രാപിച്ച കുഞ്ഞുങ്ങളെ ഏറ്റവും നന്നായി പഠിക്കുവാൻ ദൈവം ആത്മാവിനെ പകർന്നിരിക്കുന്ന ഒരു കുട്ടിയും സ്വന്തം സ്വന്തം ക്ലാസ്സിൽ പുറകിൽ വരത്തില്ല. ആത്മാവുള്ള കുട്ടികൾ സ്വന്തം അല്ലേലൂയ അവിടെ അവൻ ക്ലാസ് ഒന്നാമതായിരിക്കും. ആത്മാവിനെ പ്രാപിച്ചവരെ ദൈവം ദിവ്യാത്മാവിനെ നൽകുന്ന കർത്താവ്. ആത്മാവാണ് ഇത്
Somebody believe the freedom. I'm a Christian. I believe it will be better. I am so happy to be here. 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 I am so happy to Praise God. So, we have a mission.